ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടയറുകളെ കുറിച്ചാണ് ടയറുകളിൽ തന്നെ ട്യൂബ്ലെസ് ടയർ എന്താണെന്നും ട്യൂബ് ടയർ എന്താണെന്നും ഇന്ന് നമ്മൾ കാണുന്ന വാഹനങ്ങളിൽ ഒട്ടുമിക്ക വാഹനങ്ങളിൽ കാണപ്പെടുന്ന രണ്ട് തരം വിഭാഗങ്ങളാണ് ട്യൂബ്ലെസ് ടയറുകളും അതേപോലെ തന്നെ ട്യൂബ് ടയേഴ്സും അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം അധികമായിരിക്കുമെന്നും അറിഞ്ഞുകൂടാ അതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇന്ന് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നിട്ട് മാത്രം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക സോ നമുക്ക് വീഡിയോയിൽ പോവാം സോ സുഗൈസ് ഇന്നത്തെ കാലത്തെ വാഹനങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വാഹന ഭാഗമാണ് ടയറുകൾ എന്നത് ഇതിൽ തന്നെ ട്യൂബ്ലെസ് ടയറുകളും ട്യൂബ്ഡ് ഉണ്ട് ആദ്യമായിട്ട് ട്യൂബ് ടയർ എന്താണെന്ന് നോക്കാം ടയറിനകത്ത് പ്രത്യേകമായിട്ട് ഒരു ട്യൂബുള്ള ടയറുകളെയാണ് ട്യൂബ് ടയേഴ്സ് എന്ന് വിളിക്കുന്നത് ഇത്തരം ടയറുകളിൽ ട്യൂബിനകത്ത് കാറ്റ് നിറച്ചിട്ടാണ് വാഹനത്തിൻ്റെ ടയറുകൾ റൺ ചെയ്യുന്നത് എന്നാൽ ട്യൂബ്ലെസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ടയറിനകത്ത് ഒരു ട്യൂബ് ഇല്ലാത്ത ടയറുകളെയാണ് നമ്മൾ ട്യൂബ്ലെസ് ലെസ് ടയറുകളെന്ന് വിളിക്കുന്നത് ഇതിൻ്റെ പേരിൽ തന്നെ അർത്ഥമാക്കുന്നുണ്ട് ഇത്തരം ടയറിനകത്ത് ഡയറക്റ്റായിട്ട് എയർ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് എയർ ലീക്ക് തടയാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത ടയറും അതേപോലെ തന്നെ റിമ്മും ആയിരിക്കും ഇതിനുണ്ടാവുക അതുകൊണ്ട് തന്നെ റിമ്മിൻ്റെയും ടയറിൻ്റെയും വശങ്ങളിലൂടെ എയർ ലീക്കായി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ രണ്ട് ടയറുകളുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ട്യൂബിലെ ടയറുകൾ വന്നിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്നാൽ ട്യൂബ്ലെസ് ടയറുകൾ വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പഞ്ചറിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കാം ട്യൂബ് ടയറുകൾ പഞ്ചറാവുകയാണെങ്കിൽ ഉടനടി തന്നെ ആ കാറ്റ് ഒഴിഞ്ഞു പോവുകയും വാഹനം ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാവുകയും ചെയ്യും ഇതിനാൽ തന്നെ തൊട്ടടുത്ത പഞ്ചർ കട വരെ വാഹനം തള്ളിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ കൊണ്ടുപോവുകയോ ചെയ്യേണ്ടി വരും പഞ്ചർ അടച്ച ശേഷം മാത്രമേയുള്ളൂ വാഹനം നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ട്യൂബ്ലസ് ടയറുകൾക്ക് ഇത്തരത്തിലൊരു പ്രശ്നം നേരിടേണ്ടി വരുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ്ലസ് ടയറുകൾ പഞ്ചറായി കഴിഞ്ഞാൽ ഉടനടി തന്നെ അതിൻ്റെ കാറ്റ് മുഴുവനായിട്ടും ഒഴിഞ്ഞു പോകുന്നില്ല വളരെ സാവധാനത്തിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കാറ്റ് ഒഴിഞ്ഞു പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത പഞ്ചർ കട വരെ നമുക്ക് വാഹനം ഓടിച്ച് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും ഇത്തരത്തിൽ വാഹനം ഓടിച്ചുകൊണ്ടുപോകുന്നത് കൊണ്ട് ട്യൂബ്ലസ് ടയറുകൾ ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ ട്യൂബ്ഡ് ടയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിമ്മിനും ടയറിനും ട്യൂബിനും ഒക്കെ തന്നെ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇതാണ് ട്യൂബ്ലെസ് ടയറും ട്യൂബ് ഡെഡ് ടയർ എന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം സോ എന്താണിതിന് കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതിനായിട്ട് ഞാനൊരു ചെറിയ എക്സ്പെരിമെൻ്റ് കാണിച്ചു തരാം നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ രണ്ട് ബലൂണുകളിൽ വലതുപാത്തിരിക്കുന്നതിനെ ട്യൂബ്ലെസ് ടയറായിട്ടും ഇടതുപാഗത്തിരിക്കുന്നതിനെ ട്യൂബ് ടയറായിട്ടും കണക്കാക്കുക ഇടതുഭാഗത്തുള്ള ഈ ഒരു ബലൂണിനെ ട്യൂബ് ടയറായിട്ട് കാണിച്ചിട്ടുള്ളതിൽ ഒരു കാരണമുണ്ട് അതായത് ടയറുകളിൽ ട്യൂബ് വേറെയും ടയർ വേറെയുമായിരിക്കും ട്യൂബ് ടയേഴ്സിൽ ഇതിൽ ഞാൻ ബലൂണിനെ ട്യൂബായിട്ടും പ്ലാസ്റ്റിക് കവറിനെ ടയറായിട്ടും കാണിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വലതുഭാഗത്ത് കാണുന്ന ഈ ഒരു ബലൂണിനെ ട്യൂബ് ലസ് ടയറായിട്ട് കണക്കാക്കാം അങ്ങനെ കണക്കാക്കുന്ന സമയത്ത് സാധാരണ ഗതിയിൽ ട്യൂബ്ലെസ് ടയറുകൾക്ക് എപ്പോഴും ഒരു ഇന്നർ ലെയർ ഉണ്ടായിരിക്കും ഈ ഇന്നർ ലെയർ ട്യൂബ്ലെസ് ടയറുമായിട്ട് ചേർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഇവയെ പ്രത്യേകമായിട്ട് വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്നർ ലെയർ കാണിക്കാൻ വേണ്ടി ബലൂണിന് മുകളിലായിട്ട് ഒരു ടാപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു ഈ ടാപ്പ് ഒട്ടിച്ചിരിക്കുന്ന ടാപ്പ് ടയർ ത്രെഡായിട്ടും ഉൾഭാഗത്തുള്ള ബലൂൺ ഇന്നർ ലെയറായിട്ടും നമുക്ക് കണക്കാക്കാം സോ ഗൈസ് ഇനി ഈ രണ്ട് ടയറുകളും പഞ്ചർ പഞ്ചറാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഈ രണ്ട് ബലൂണുകളിലെയും ഒരു സൂചി ഉപയോഗിച്ച് ഞാനൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് എയർ കളയാൻ പോവുകയാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് തന്നെ കാണാം ഞാൻ ആദ്യം തന്നെ ട്യൂബുള്ള ടയറായിട്ട് അതായത് ട്യൂബുള്ള ടയറായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു ബലൂൺ പഞ്ചർ ചെയ്യുകയാണ് പഞ്ചർ ചെയ്ത് ഉടനെ തന്നെ ഇതിനകത്തുള്ള കാറ്റ് മൊത്തം ഒഴിഞ്ഞ് പോയി ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയറുകളെ പഞ്ചർ ചെയ്യാം ട്യൂബ്ലെസ് ടയറുകളെ പഞ്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും വളരെ സാവധാനം മാത്രമാണ് എയർ ഒഴിഞ്ഞു പോകുന്നത് സോ ഇതുപോലെ തന്നെയാണ് ശരിക്കുമുള്ള ടയറുകളിലും സംഭവിക്കുന്നത് വളരെ സാവധാനം മാത്രമേ ഉള്ളൂ കാറ്റൊഴിഞ്ഞ് പോവുകയുള്ളൂ അതായത് ട്യൂബ്ഡ് ടയറുകളെ അപേക്ഷിച്ച് ട്യൂബ്ലെസ് ടയറുകൾക്കുള്ള വളരെ മെച്ചപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണിത് വളരെ സാവധാനം മാത്രം കാറ്റ് കഴിഞ്ഞു പോകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ റൈഡ് പോകുന്ന സമയത്ത് വളരെ വിജനമായ സ്ഥലത്ത് വെച്ച് ടയർ പഞ്ചർ ആവുകയാണെങ്കിൽ തൊട്ടടുത്ത ഒരു സേഫ് സോണിൽ എത്തുന്നവരെയോ അല്ലെങ്കിൽ ഒരു പഞ്ചർ ഷോപ്പ് കാണുന്നവരെയെങ്കിലോ നമുക്ക് വാഹനം റൈഡ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ സമയങ്ങളിൽ ട്യൂബ് ടയർ ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ വാഹനം നിർത്തേണ്ടി വരും നമ്മൾ കുറച്ചുകൂടി ആയി മാറാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ തന്നെ ട്യൂബ് ടയറിൻ്റെ മറ്റൊരു കുഴപ്പമാണ് റണ്ണിങ് സമയത്ത് പെട്ടെന്ന് പഞ്ചറാവുന്ന സമയത്ത് വാഹനത്തിൻ്റെ കൺട്രോൾ നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നു അതായത് നമ്മൾ റൈഡ് ചെയ്യുന്നു പോകുന്ന സമയത്ത് സഡൺൺലി ഏതെങ്കിലും ഒരു വെയിലെ ടയർ പഞ്ചറാവുകയാണെങ്കിൽ വാഹനം ആവുകയും തൊട്ടടുത്ത് കൂടി ഒരു വലിയ വാഹനം പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആക്സിഡൻ്റ് ആവുകയും ഇത് വലിയൊരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വിനാശത്തിലേക്ക് വഴി വെക്കാനും സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ട്യൂബ്ലെസ് ടയറുകളാണ് നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഈവൻ സഡൺ ആയിട്ട് പഞ്ചറാവുകയാണെങ്കിൽ പോലും വാഹനത്തിൻ്റെ കൺട്രോൾ നിങ്ങളിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല ട്യൂബിലെ ടയറുകളെ അപേക്ഷിച്ച് ട്യൂബ്ലെസ് ടയറുകൾക്കുള്ള രണ്ടാമത്തെ ഗുണമാണിത് അടുത്തതായിട്ട് മൂന്നാമത്തെ കമ്പാരിസൺ ആയിട്ട് വരുന്നത് ഇതിൻ്റെ പഞ്ചറിംഗ് പ്രോസസ്സാണ് അതായത് ട്യൂബിലെ ടയറുകൾ പഞ്ചറായി കഴിഞ്ഞാൽ നമുക്കിത് നന്നാക്കാൻ വളരെ കുറച്ച് പാടാണ് അതായത് ഒരു സ്കിൽഡ് ടെക്നീഷ്യൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട് അതായത് ഒരു പഞ്ചർ ഷോപ്പ് വരെ വണ്ടി എത്തിക്കണം ബിക്കോസ് ടയറുകൾ അയക്കണം അതോടൊപ്പം തന്നെ ടയറും ട്യൂബും തമ്മിൽ സെപ്പറേറ്റ് ആക്കണം എന്നാൽ മാത്രമേ നമുക്ക് ട്യൂബിൻ്റെ മുകളിലുള്ള പഞ്ചർ അടയ്ക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നാൽ ട്യൂബ്ലെസ് ടയറുകളാണ് പഞ്ചറാവുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും വരുന്നില്ല എന്നതാണ് സത്യം അതായത് ട്യൂബ്ലെസ് ടയറുകൾ പഞ്ചർ അടയ്ക്കാനും വേണ്ടി നമ്മൾ ടയറും ട്യൂബും തമ്മിൽ അല്ലെങ്കിൽ ടയർ വാഹനത്തിൽ നിന്നും അയച്ചു മാറ്റേണ്ട ആവശ്യം വരുന്നില്ല വാഹനം സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടോ അല്ലെങ്കിൽ ജാക്കി ഉപയോഗിച്ച് ഉയർത്തി വെച്ചിട്ടോ നമുക്ക് ഈസിയായിട്ട് ഈ ഒരു ടയറിൻ്റെ മുകളിലുള്ള പഞ്ചർ മാറ്റാവുന്നതേ ഉള്ളൂ ഒരു പഞ്ചർ കിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ടെക്നീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു പഞ്ചർ ഷോപ്പുകാരുടെയോ സഹായം പോലും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നതാണ് വാസ്തവം ഇനി മറ്റു കമ്പാരിസൺസ് നോക്കുകയാണെങ്കിൽ ട്യൂബ്ഡ് ടയറുകളെ അപേക്ഷിച്ച് ട്യൂബ്ലെസ് ടയറുകൾക്ക് താരതമ്യേന ഭാരം കുറവാണ് അതുകൊണ്ട് തന്നെ മൈലേജ് ഒരല്പം കൂടുതൽ ലഭിക്കുന്നത് ട്യൂബ്ലെസ് ടയറുകൾക്കാണ് അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടൊരു ട്യൂബ് ഇല്ലാത്തതിനാൽ ട്യൂബ്ലെസ് ടയറുകൾ ഉണ്ടാക്കുന്ന ഹീറ്റ് വളരെ കുറവായിരിക്കും അതായത് ചൂട് കുറവാണ് ട്യൂബ്ലെസ് ടയറുകൾക്ക് എന്നാൽ ട്യൂബ്ഡ് ടയറുകൾക്ക് ഈ ഒരു ഫ്രിക്ഷൻ കാരണം വളരെ ഉയർന്നതുപോലെ തന്നെ ചൂടുണ്ടാകുന്നുണ്ട് ഇത് ടയറിൻ്റെ ലൈഫിനെയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് സോ ഗൈസ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ട്യൂബ്ലെസ് ടയറുകളുടെ ഗുണങ്ങളാണ് അതായത് ട്യൂബ് ടയറിനെ അപേക്ഷിച്ച് ട്യൂബ്ലെസ് ടയറുകൾക്കുള്ള ഗുണങ്ങൾ എന്നാൽ ട്യൂബ്ലെസ് ടയറുകൾക്ക് ഒരു ദോഷമുണ്ട് അതായത് ട്യൂബ്ലെസ് ടയറുകളുടെ സൈഡ് വശങ്ങളിലാണ് പഞ്ചർ സംഭവിക്കുന്നതെങ്കിൽ അതായത് ടയറും റിമൂവ് ആയിട്ട് ഘടിപ്പിക്കുന്ന ഭാഗങ്ങളിലാണ് പഞ്ചർ ഉണ്ടാകുന്നതെങ്കിൽ ഈ ട്യൂബ്ലെസ് ടയറുകൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധ്യമല്ല അതായത് പഞ്ചർ അടച്ചു കഴിഞ്ഞാലും ഈ പഞ്ചർ നിൽക്കത്തില്ല എത്ര തന്നെ കൃത്യമായിട്ട് പഞ്ചർ അടച്ചാലും ഈ പഞ്ചറിൻ്റെ ഗ്യാപ്പുകളിലൂടെ വാഹനം സഞ്ചരിക്കുന്നതിനനുസരിച്ച് അൽപാൽപമായിട്ട് എയർ ലീക്കായിക്കൊണ്ടേയിരിക്കും ഇത്തരം അവസരങ്ങളിൽ ഈ ഒരു ട്യൂബ്ലെസ് ടയർ മാറ്റി പകരം പുതിയതൊന്ന് വാങ്ങി വെക്കേണ്ട ഒരു ഒരവസ്ഥ വരും ഒരു പക്ഷേ ഒരു പഞ്ചർ സംഭവിക്കുന്ന സമയത്ത് ഈ ഒരു ട്യൂബ്ലെസ് ടയറിൻ്റെ ത്രെഡുകൾ അതായത് ഒരുപാട് ദൂരം ഓടാനുള്ള ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളും അവക്കപ്പളും ബാക്കിയുണ്ടായിരിക്കും ഇത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റായിട്ട് കണക്കാക്കുക ട്യൂബ്ലെസ് ടയറുകൾക്ക് ഒരു ഡിഫക്റ്റും ഇതുതന്നെയാണ് എങ്കിൽ കൂടി ഇതിനെയും ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു കുറുക്ക് വഴിയുണ്ട് അത് വേറൊന്നുമല്ല ഈ ട്യൂബ്ലെസ് ടയറുകൾ നമ്മൾ പുതിയത് വരെ എന്ത് ചെയ്യാം ഒരു ട്യൂബ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അതായത് ഈ ഒരു കേടായിട്ടുള്ള ട്യൂബ്ലെസ് ടയറിൻ്റെ ഗ്രിപ്പ് തീരുന്നത് വരെയെങ്കിലും നമുക്കൊരു പുതിയൊരു ട്യൂബ് ഉപയോഗിച്ചിട്ട് ഇത് ട്യൂബിൻ്റെ ടയറാക്കി മാറ്റി വീണ്ടും ഇതിനെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ട്രിക്ക് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല ബിക്കോസ് ഇത് വളരെയധികം റിസ്ക്കി ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് അതായത് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനൊക്കെ ചാൻസ് കൂടുതലാണ് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ട്രിക്ക് ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം ട്യൂബ് കേടായി കഴിഞ്ഞാൽ പുതിയ ട്യൂബ്ലെസ് തന്നെ വാങ്ങിയിടുക സൊ ഗൈസ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു ഒരു കാര്യം വ്യക്തമായിട്ട് കാണും ഏത് ടയറാണ് മികച്ചതെന്ന കാര്യത്തിൽ അതായത് അതിൽ പ്രത്യേകിച്ച് ഒരു സംശയമില്ല ട്യൂബ്ലെസ് ടയർ തന്നെയാണ് എന്തുകൊണ്ടും മികച്ചത് സൊ ഗൈസ് ഇത്രയുമാണ് ട്യൂബ്ലെസ് ടയറും അതുപോലെ തന്നെ ട്യൂബ് ടയറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഫർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനാബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇറ്റ്സ് മീ ഓട്ടോ വൈപ്പർ